ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ടർബോ ചാർജർ, എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, എന്തിനാണിത് എഞ്ചിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യുന്നത്, ഇത് ഫിറ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ടർബോ ചാർജർ ഫിറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനെ നമ്മൾ ടർബോ ചാർജ്ഡ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ടർബോ ചാർജർ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ ഡിവൈസ് ആണ്. അതായത് ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടർബോ ചാർജർ എന്ന് പറയുന്നത്. എന്താണ് നാച്ചുറൽ ആസ്പിറേഷൻ, എന്താണ് ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. നമുക്കറിയാം, എഞ്ചിനകത്ത് ഫ്യുവൽ കത്തണമെങ്കിൽ അവിടെ ഓക്സിജൻ വേണം. ഓക്സിജൻ എങ്ങനെയാണ് എഞ്ചിനിലേക്ക് എത്തിക്കുന്നത് വെച്ചാൽ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ വലിച്ചെടുത്ത് എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മുടെ വാഹനത്തിലെ എയർ ഫിൽട്ടർ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ, ഈ എഞ്ചിൻ വലിച്ചെടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയറിനെ ആയിരിക്കും. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ ആയിരിക്കും എഞ്ചിൻ്റെ അകത്തേക്ക് വരുന്നത്. പക്ഷേ ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ എഞ്ചിനിലേക്ക് വരുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ അല്ല എഞ്ചിനകത്തേക്ക് വരുന്നത്, മറിച്ച് കംപ്രസ് ചെയ്ത് പ്രഷർ കൂട്ടിയിട്ടുള്ള എയറാണ് എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ എയറിനെ കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടർബോ ചാർജർ എന്ന് പറയുന്നത്. സാധാരണ രണ്ട് ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ ഡിവൈസുകളാണ് സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ടർബോ ചാർജറും മറ്റൊന്ന് സൂപ്പർ ചാർജറും. നമ്മൾ ഈ വീഡിയോയിൽ ടർബോ ചാർജറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കംപ്രസ് ചെയ്ത എയർ എഞ്ചിനകത്തേക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു എഞ്ചിനിൽ നിന്ന് കൂടുതൽ പവറും കൂടുതൽ ടോർക്കും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്യൂവൽ എഞ്ചിനകത്ത് വെച്ച് കത്തിക്കണം. കൂടുതൽ ഫ്യൂവൽ കത്തിക്കാൻ നമ്മൾ കൂടുതൽ ഫ്യൂവൽ സപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ആ ഫ്യൂവൽ നന്നായിട്ട് കത്തണമെങ്കിൽ അവിടെ അതിനാവശ്യമായിട്ടുള്ള എയർ, അതായത് നല്ല ഓക്സിജൻ അവിടെ ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ കൂടുതൽ ഓക്സിജൻ, അതായത് കൂടുതൽ എയർ എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ നന്നായിട്ട് കത്തുകയും കൂടുതൽ എനർജി റിലീസ് ആവുകയും കൂടുതൽ പവറും ടോർക്കും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ ആണ് എഞ്ചിനകത്തേക്ക് വരുന്നത് പറഞ്ഞു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് താരതമ്യേന പ്രഷർ കുറവാണ്. പ്രഷർ കുറയുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം കൂടും, അതായത് വോളിയം കൂടുകയും ഡെൻസിറ്റി കുറയുകയും ചെയ്യും. ഇങ്ങനെ വോളിയം കൂടുതലും ഡെൻസിറ്റി കുറവുമായതുകൊണ്ട് ഈ ഇൻടേക്ക് സ്ട്രോക്കിൽ അധികം മാസ് എയറിനെ ഈ ഒരു സിലിണ്ടറിനകത്തേക്ക് കൊള്ളിക്കാൻ സാധിക്കില്ല. എഞ്ചിനിലേക്ക് വരുന്ന എയറിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയാൻ കാരണമാകും. എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ടും ടോർക്ക് ഔട്ട്പുട്ടും കുറയും. പക്ഷേ ഒരു ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ എഞ്ചിനിൽ നമ്മൾ കംപ്രസ് ചെയ്ത എയറാണ് എഞ്ചിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്. കംപ്രസ് ചെയ്ത എയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കംപ്രസ് ചെയ്ത എയറിന് വോളിയം കുറവായിരിക്കും, അതുപോലെ തന്നെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. വോളിയം കുറയുന്നതും അതുപോലെ തന്നെ ഡെൻസിറ്റി കൂടുന്നതും കൊണ്ട് ആ ഒരു ഗ്യാസിന് നിൽക്കാൻ കുറച്ച് സ്ഥലം മതിയാവും. അതുകൊണ്ട് തന്നെ സിലിണ്ടറിനകത്തേക്ക് കൂടുതൽ എയറിന് നമുക്ക് കൊള്ളിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കംപ്രസ്ഡ് എയർ എഞ്ചിനകത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് എഞ്ചിനകത്തേക്ക് നമ്മൾ കൂടുതൽ എയർ, അതായത് കൂടുതൽ ഓക്സിജനെ കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽ നന്നായിട്ട് ബേൺ ചെയ്യുകയും കൂടുതൽ എനർജി റിലീസ് ആവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ എയർ കൊള്ളിക്കുന്നത് കൊണ്ട് നമ്മുടെ എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടും, അത് എഞ്ചിൻ്റെ പവർ കൂടാനും ടോർക്ക് കൂടാനും സഹായിക്കും. ഇങ്ങനെ എഞ്ചിനകത്തേക്ക് കംപ്രസ്ഡ് എയർ കൊടുക്കാനാണ് നമ്മൾ ടർബോ ചാർജർ അല്ലെങ്കിൽ സൂപ്പർ ചാർജർ പോലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം കുറേ നേരമേ പറയുന്നു വോളിയോമെട്രിക് എഫിഷ്യൻസി, വോളിയോമെട്രിക് എഫിഷ്യൻസി. എന്താണ് ഈ വോളിയോമെട്രിക് എഫിഷ്യൻസി? നമ്മൾ അതിൻ്റെ തിയറിയിലേക്ക് ഒന്നും പോകുന്നില്ല, അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ സ്വെപ്റ്റ് വോളിയം, അതായത് എഞ്ചിൻ്റെ സി സി 500 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 500 സി സിയിൽ ഒരു എഞ്ചിനിൽ ഇൻടേക്ക് സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് 500 സി സി എയർ വന്നു കഴിഞ്ഞാൽ, അതായത് 500 സി സിയുള്ള എഞ്ചിനിലേക്ക് 500 സി സി എയർ വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥം ആ എഞ്ചിനിൽ 100% വോളിയോമെട്രിക് എഫിഷ്യൻസി ഉണ്ട് എന്നാണ്. അതായത് ഇനി 500 സി സിയുള്ള എഞ്ചിനിലേക്ക് 400 സി സി എയർ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അവിടെ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറഞ്ഞു എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എഞ്ചിനൊരു സി സി ഉണ്ട്, ഇനി എയറിനും സി സി ഉണ്ടോ എന്നുള്ളത്. സി സി എന്നുള്ളത് ജസ്റ്റ് വോളിയത്തിൻ്റെ ഒരു യൂണിറ്റാണ്. സി സി എന്ന് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അത് വോളിയത്തിൻ്റെ ഒരു യൂണിറ്റാണ്. എഞ്ചിൻ്റെ സി സി എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കാണുക. ഇനി എഞ്ചിൻ്റെ സ്പീഡ് ഒരു ലിമിറ്റിൽ കൂടുന്നതിനനുസരിച്ച് എഞ്ചിൻ്റെ ഈ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയും. കാരണം സ്പീഡ് കൂടുന്നതനുസരിച്ച് പിസ്റ്റൻ്റെ ഈ ട്രാവലിംഗ് സ്പീഡ് കൂടും, അതുപോലെ തന്നെ ഈ വാൽവുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സ്പീഡ് കൂടും. ഇങ്ങനെ വാൽവ് പെട്ടെന്ന് അടക്കുകയും തുറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ വരുന്ന അളവ് കുറയുകയും അതുവഴി എഞ്ചിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയുകയും ചെയ്യും. വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പവറും ടോർക്ക് ഔട്ട്പുട്ടും ഒക്കെ കൂടുമെന്ന് മനസ്സിലാക്കുക. ടർബോ ചാർജർ എന്ന് പറയുന്നത് ഒരു റോട്ടറി ടൈപ്പ് കംപ്രസറാണ്. അതായത് ഇവിടെ ഒരു കംപ്രസർ വീൽ ഉപയോഗിച്ചിട്ടാണ് എയറിനെ കംപ്രസ് ചെയ്യുന്നത്. ഈ ടെർബോ ചാർജറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് വർക്ക് ചെയ്യാൻ നമ്മൾ എഞ്ചിനിൽ നിന്ന് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എഞ്ചിനിൽ നിന്ന് കത്തി പുറത്തേക്ക് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് ടെർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വേസ്റ്റായി പോകുന്ന ഒരു കാര്യത്തിനെ നല്ലൊരു വർക്കിന് വേണ്ടി ഉപകാരപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി നന്നായിട്ട് കൂടും.
ടർബോ ചാർജറിന്റെ ഈ ഒരു വർക്കിംഗ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ടർബോ ചാർജറിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു വരച്ചിരിക്കുന്നതാണ് ടർബോ ചാർജറിന്റെ ആ ഒരു യൂണിറ്റ്. ഇതിനകത്ത് രണ്ട് വീലുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് വീലുകളാണ് ഇത് എന്ന് വിചാരിക്കുക. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വീലുകളും ഒരു ഷാഫ്റ്റിന്റെ രണ്ട് എൻഡുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വീല് കറങ്ങിക്കഴിഞ്ഞാൽ അതേ സ്പീഡിൽ ഈ ഒരു വീലും കറങ്ങും. ഇതിന് രണ്ടിനും ഓരോ പേരുണ്ട്. ഒന്ന് ഒരു ടർബൈൻ വീലാണ്, ഇത് ടർബൈൻ വീലാണ്, ഇത് കംപ്രസർ വീലാണ്. ഇപ്പൊ ടർബൈൻ വീലിന്റെ മുകളിലൂടെ ആയിരിക്കും നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എക്സോസ്റ്റ് ഗ്യാസ് ഈ ഒരു വീലിനെ പിടിച്ച് കറക്കും. അതുകൊണ്ട് ആ ഒരു സെയിം RPM ൽ ഈ ഒരു കംപ്രസർ വീലും കറങ്ങും. അങ്ങനെ ഈ ഒരു കംപ്രസർ വീല് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ വലിച്ചെടുത്ത് കംപ്രസ് ചെയ്ത് നേരെ എഞ്ചിനിലേക്കും പാസ് ചെയ്യും. ഈ രണ്ട് വീലിനും സെപ്പറേറ്റ് കേസിംഗും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഈ ഒരു ഡയഗ്രത്തിലുള്ള പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്കറിയാം ഇത് എഞ്ചിനാണ്. എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ സിലിണ്ടറിന് രണ്ട് വാൽവുകളുണ്ട്. ഒന്ന് ഇൻലെറ്റ് വാൽവുണ്ട്, ഒന്ന് എക്സോസ്റ്റ് വാൽവുണ്ട്. ഇത് എക്സോസ്റ്റ് പോകുന്ന പൈപ്പാണ്. ഇനി ഇവിടെ കാണുന്നതാണ് നമ്മുടെ ടർബോ ചാർജർ. ടർബോ ചാർജറിന്റെ രണ്ട് വീലുകളാണിത്. ഇത് ടർബൈൻ വീലാണ്, ഇത് കംപ്രസർ വീലാണ്. ഇത് എക്സോസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു പൈപ്പാണ്. ഇത് എയർ ഇൻടേക്ക് ആണ്, അതായത് എയർ ഫിൽട്ടറാണ്. ഇനി ഇവിടെ കാണുന്നത് ഇന്റർ കൂളറാണ്. ഇനി ടെർബോ ചാർജറിന്റെ ഒരു വർക്കിംഗ് ഡയഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് എഞ്ചിനിൽ തന്നെ തുടങ്ങാം. എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സ്ട്രോക്ക് സക്ഷൻ സ്ട്രോക്കാണ്. സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യും. ഈ സമയത്ത് സിലിണ്ടറിനകത്ത് ഒരു വാക്വം, ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ഈ ഒരു ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. എയർ ഇൻടേക്ക് വഴി എയർ എഞ്ചിനകത്തേക്ക് കയറുകയും ചെയ്യും. പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ ആയിരിക്കും കയറുന്നത്. ഡീസൽ എഞ്ചിനിലാണെങ്കിൽ എയർ മാത്രമായിരിക്കും എഞ്ചിനകത്തേക്ക് കയറുന്നത്. ഇനി അടുത്ത സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്കിൽ ആ ഒരു എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യും. പവർ സ്ട്രോക്കിൽ ഫ്യൂവലിനെ കത്തിച്ച് പവർ ഉൽപ്പാദിപ്പിക്കും. എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഈ ഒരു കത്തിക്കഴിഞ്ഞ പുകയെ പുറത്തേക്ക് വിടുകയും ചെയ്യും. ഈ എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഗ്യാസിന് ഒരു എനർജി ഉണ്ട്. അതായത് നമ്മുടെ എഞ്ചിനകത്ത് ഫ്യൂവൽ കത്തി ഉണ്ടാവുന്ന ഹീറ്റ് എനർജിയുടെ ഒരു ഭാഗം എക്സോസ്റ്റ് ഗ്യാസ് വഴി വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിന് ഒരു ഹീറ്റ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഗ്യാസ് നല്ല വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിന് ഒരു കൈനറ്റിക് എനർജിയും ഉണ്ട്. അപ്പോൾ എഞ്ചിനിൽ വെച്ച് ഫ്യൂവൽ കത്തിയിട്ടുണ്ടാവുന്ന എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്ന വഴിയിലാണ് ടർബോ ചാർജറിന്റെ ടർബൈൻ വീൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിന്റെ എനർജി കാരണം ആ ഒരു എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന വഴിയിൽ വെച്ച് ഈ ഒരു ടർബൈൻ വീലിനെ പിടിച്ച് കറക്കും. ഈ ടർബൈൻ വീലിനെ കറക്കിയ ശേഷം ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് ബാക്കി വരുന്നത് എക്സോസ്റ്റ് പൈപ്പ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ടർബൈൻ വീല് കറങ്ങുന്നത് കൊണ്ട് ആ സെയിം ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കംപ്രസർ വീലും ഇതേ RPM ൽ കറങ്ങും. ഈ കംപ്രസർ വീല് കറങ്ങിക്കഴിഞ്ഞാൽ ഈ കംപ്രസർ വീല് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ കൂടുതൽ വലിച്ചെടുത്ത് കംപ്രസ് ചെയ്തതിന് ശേഷം അതിനെ ഇന്റർ കൂളറിലേക്ക് പറഞ്ഞേക്കും. ഇന്റർ കൂളർ നമ്മുടെ വാഹനത്തിലൊക്കെ ഉള്ള റേഡിയേറ്റർ പോലുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കംപ്രസ് ചെയ്ത എയർ കുറച്ച് ചൂടായിരിക്കും. കാരണം കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മോളിക്യൂൾസിനൊക്കെ വളരെ അടുത്തേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഇങ്ങനെ മോളിക്യൂൾസ് തമ്മിലുണ്ടാവുന്ന ഫ്രിക്ഷൻ കാരണം എയർ ഹീറ്റ് ആവും. അങ്ങനെ ഈ ഒരു ഹീറ്റായ എയറിനെ എഞ്ചിനിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കും. നമ്മൾ കംപ്രസ് ചെയ്തതിന് കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ കംപ്രസ് ചെയ്ത എയറിനെ തണുപ്പിച്ചതിന് ശേഷം വേണം എഞ്ചിനിലേക്ക് പാസ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഒരു എയറിനെ തണുപ്പിക്കാനാണ് നമ്മൾ ഇന്റർ കൂളർ ഉപയോഗിക്കുന്നത്. ഇന്റർ കൂളർ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടർബോ ചാർജറുള്ള വാഹനങ്ങളുടെ റേഡിയേറ്ററിന്റെ താഴെ ആയിട്ടായിരിക്കും ഇന്റർ കൂളർ ഫിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ്. ഒരു റേഡിയേറ്ററിന്റെ ഒരു സെയിം വർക്കിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു റേഡിയേറ്ററും ഇന്റർ കൂളറും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റേഡിയേറ്ററിന്റെ ഒരു ട്യൂബിന്റെ അകത്ത് കൂടെ കൂളന്റ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇന്റർ കൂളറിന്റെ ഈ ഒരു ട്യൂബിന്റെ അകത്ത് കൂടെ എയർ ആയിരിക്കും പാസ് ചെയ്യുന്നത്. റേഡിയേറ്ററിനെ പോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ട്യൂബുകളായിരിക്കും ഇന്റർ കൂളറിൽ ഉണ്ടായിരിക്കുക. ആ ഒരു ട്യൂബിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഫിൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി കംപ്രസ് ചെയ്തതിന് ശേഷം ഹീറ്റായിട്ടുള്ള എയർ ഈ ഒരു ഇന്റർ കൂളറിന്റെ ചെറിയ ട്യൂബിലൂടെ പാസ് ചെയ്യുകയും വാഹനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എയർ ഇതിനകത്ത് കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ട്യൂബിനകത്തുള്ള ആ ഒരു എയർ കൂളാവുകയും ആ കൂളായിട്ടുള്ള എയർ പുറത്തേക്ക് ഇറങ്ങി എഞ്ചിനിലേക്ക് പോവുകയും ചെയ്യും. ഇന്റർ കൂളറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന ഈ ഒരു എയറിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ വോളിയം കുറവായിരിക്കും. ഇതിന്റെ ടെമ്പറേച്ചറും കുറവായിരിക്കും. ഇങ്ങനെ ഈ ഒരു എയർ എഞ്ചിനകത്തേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ എഞ്ചിന്റെ എഫിഷ്യൻസി കൂടും, എഞ്ചിന്റെ പവർ ഔട്ട്പുട്ടും കൂടും. പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ടെർബോ ലാഗ്. ടെർബോ ലാഗ് എന്ന് പറയുന്നത് ടെർബോ ചാർജറുള്ള വാഹനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ചില വാഹനങ്ങളിൽ ഇത് നന്നായിട്ട് ഫീൽ ചെയ്യും, ചില വാഹനങ്ങളിൽ ടെർബോ ലാഗ് കുറവായിരിക്കും. ഈ ടെർബോ ലാഗ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ടെർബോ ചാർജറുള്ള വാഹനങ്ങളിൽ പവർ കിട്ടാൻ കുറച്ച് ഡിലേ വരും, കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പവർ കിട്ടുന്നത്. ഇതിനെയാണ് ടെർബോ ലാഗ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ലോവർ RPM ൽ നമ്മുടെ എഞ്ചിൻ വലിച്ചെടുക്കുന്ന എയറിന്റെ അളവ് കുറവായിരിക്കും. എഞ്ചിനകത്തേക്ക് വരുന്ന എയറിന്റെ അളവ് കുറവായിരിക്കും.
കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് ഗ്യാസിന്റെ അളവും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ടർബോ ചാർജറിന്റെ ടർബൈൻ വീലിനെ കറക്കാനുള്ള എനർജി ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ ആക്സിലറേറ്റർ കൂട്ടി എഞ്ചിന്റെ ആർ പി എം കൂടി ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ടർബോ ചാർജർ അതിന്റെ മാക്സിമം ആർ പി എമ്മിൽ വർക്ക് ചെയ്യുള്ളൂ. ടർബോ ചാർജർ മാക്സിമം ആർ പി എമ്മിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പവർ ബൂസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ലോവർ ആർ പി എമ്മുകളിൽ എക്സോസ്റ്റ് ഗ്യാസിന് ഈ ഒരു ടർബൈനെ പിടിച്ച് തിരിക്കാനുള്ള ഒരു എനർജി ഇല്ലാത്തതിനാൽ ടർബോ ചാർജറിന്റെ വർക്കിംഗ് അത്ര നന്നായിരിക്കില്ല. അത്ര ഒരു പവർ ഈ ഒരു എഞ്ചിനിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. നന്നായിട്ട് എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ടർബോ ചാർജറിന് നന്നായിട്ട് വർക്ക് ചെയ്യാനും എഞ്ചിനിൽ നല്ല പവർ ഉണ്ടാക്കാനും കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ആക്സലറേറ്റ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഈ ഒരു ടർബോ ചാർജറിന്റെ വർക്കിംഗ് എല്ലാ ആർ പി എമ്മിലും ഒരുപോലെയല്ല, ഇത് എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോയെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ടർബോ ചാർജറിലെ വാഹനത്തിൽ നമ്മൾ നന്നായിട്ട് ആക്സലറേറ്റർ പ്രസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുന്നോട്ട് എടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ഫുൾ ആക്സലറേറ്റർ പ്രസ് ചെയ്താലും ഈ ഒരു ടെർബോ ചാർജർ കറങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. ഈ ടെർബോ ചാർജർ കറങ്ങി എയർ കംപ്രസ് ചെയ്ത് എഞ്ചിനിൽ എത്താൻ ഒരു ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആക്സലറേറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പവർ കിട്ടില്ല. പക്ഷെ കുറച്ചാണ് പോയി ഒരു ടെർബോ ചാർജർ ഫുൾ ആർ പി എമ്മിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഒരു പവർ ബൂസ്റ്റ് ഉണ്ടാകുന്നത്. അതൊരു പ്രശ്നമാണ്. അതായത് പവർ ഡെലിവറി ഒരു ലീനിയർ ആയിരിക്കില്ല ടെർബോ ചാർജർ എഞ്ചിനുകളിൽ. അപ്പോൾ ടെർബോ ലാഗ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്നതും പവർ കിട്ടുന്നതും തമ്മിലുള്ള ഒരു ടൈം ഡിലേനെയാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ലോവർ ആർ പി എമ്മിൽ എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ കുറവായിരിക്കും. അതുകൊണ്ട് ടെർബോ ചാർജറിന് അധികം പിടിച്ച് തിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഹയർ ആർ പി എമ്മിലേക്ക് പോകുന്നതിനനുസരിച്ച് എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ കൂടുകയും നന്നായിട്ട് ടർബൈനെ പിടിച്ച് തിരിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ലോവർ ആർ പി എമ്മിലാണ് ടെർബോ ലാഗ് ഉണ്ടാകുന്നത്. ടെർബോ ലാഗ് നന്നായിട്ട് ഉണ്ടാകുന്ന വാഹനങ്ങളിലെ ത്രോട്ടിൽ റെസ്പോൺസ് അത് നന്നായിരിക്കും. നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും പവർ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിരിക്കും. ഇനി എങ്ങനെ ടെർബോ ലാഗിനെ കുറയ്ക്കാമെന്നതിനെ കുറിച്ച് പറയാം. ടെർബോ ലാഗ് കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു ടെർബൈൻ വീലുകളുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടെർബൈൻ വീലിന്റെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ എനർജിയിൽ തന്നെ ഈ ഒരു ടെർബൈൻ വീലിനെ കറക്കാനും കഴിയും. അതുപോലെ തന്നെ പല ബ്രാൻഡുകൾ ഇപ്പോൾ പല ടെക്നോളജികൾ ടെർബോ ലാഗിനെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വോൾവോ പോലുള്ള വാഹനങ്ങൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നോളജികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്നാമത്തത് സീക്വൻഷ്യൽ ടെർബോ ചാർജിംഗ് ആണ്. സീക്വൻഷ്യൽ ടെർബോ ചാർജിങ്ങിൽ രണ്ട് ടെർബോ ചാർജറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ടെർബോ ചാർജറും ഒരു വലിയ ടെർബോ ചാർജറും. ഇപ്പോൾ ലോവർ ആർ പി എമ്മിൽ നമുക്കറിയാം എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ കുറവായിരിക്കും. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ ടെർബോ ചാർജറിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് എഞ്ചിനിലൊരു പവർ ബൂസ്റ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഹയർ ആർ പി എമ്മിലേക്ക് പോകുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസിന്റെ ഫ്ലോ കൂടും. അപ്പോൾ ഫ്ലോ നേരെ ഈ ഒരു വലിയ ടെർബോ ചാർജറിലേക്ക് കൊടുത്ത് ഒരു വലിയ ടെർബോ ചാർജറിനെ കറക്കി എഞ്ചിനിൽ വലിയൊരു പവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജി കൊണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ വർക്കിംഗ് കാര്യമായിട്ട് വരുന്നത് ഇതിൽ വാൽവുകളാണ് വരുന്നത്. കാരണം ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കാനുള്ള വാൽവുകളാണ് ഇതിൽ കാര്യമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഇനി അടുത്തൊരു ടെക്നോളജിയാണ് വേരിയബിൾ ജിയോമെട്രി ടെർബോ ചാർജർ, വി ജി ടി എന്ന് പറയും. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഈ ടെർബോ ചാർജറിന് ടെർബൈൻ വീലിന് ചുറ്റും വെയിൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. വെയിൻസ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ടെർബൈനിന്റെ ആ ഒരു ബ്ലേഡിലേക്ക് പോകുന്ന ഒരു എക്സോസ്റ്റ് ഗ്യാസിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യാനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെടി നനയ്ക്കുമ്പോഴൊക്കെ ആ ഒരു ഹോസിന്റെ പകുതി നമ്മൾ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വെലോസിറ്റിയിൽ കൂടുതൽ ദൂരത്തേക്ക് ആ ഒരു വെള്ളം തെറിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഹോസ് പകുതി അടയ്ക്കുമ്പോൾ അവിടെ പ്രഷർ കുറയുകയും വെലോസിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ ഇതേ ടെക്നോളജിയാണ് ഈ വേരിയബിൾ ജിയോമെട്രി ടെർബോ ചാർജിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഈ വെയിൻസ് ഉപയോഗിച്ച് ഈ ഒരു ടെർബൈൻ്റെ ബ്ലേഡുകളിലേക്ക് പോകുന്ന ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ അവിടെ കുറച്ച് വെലോസിറ്റി കൂട്ടി ആ ഒരു കൂടുതൽ വെലോസിറ്റിയിൽ ആ ഒരു ടെർബൈനെ പിടിച്ച് തിരിക്കാനുള്ള സംഭവമാണ് ഇത്. ഓവർ ആർ പി എമ്മിൽ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെയിൻസ് അടഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് കുറച്ച് ഓപ്പണിംഗ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് ആ ഒരു ഓപ്പണിങ്ങിലൂടെ പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. പ്രഷർ കുറഞ്ഞ കാരണം ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോ അതിലൂടെ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ വെലോസിറ്റിയിലുള്ള എക്സോസ്റ്റ് ഗ്യാസ് ഈ ഒരു ടർബൈൻ വീലിനെ പിടിച്ച് തിരിക്കുകയും ചെയ്യും. ആർ പി എം കൂടുന്നതിനനുസരിച്ച്, അതായത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോ കൂടുന്നതിനനുസരിച്ച് വെയിൻസ് തുറന്നു വരികയും നമ്മുടെ സാധാരണ പോലെ ടർബൈൻ വീല് നല്ല സ്പീഡിൽ കറങ്ങുകയും ചെയ്യും. വേരിയബിൾ ജിയോമെട്രി ടെർബോ ചാർജറുകൾ ലോവർ ആർ പി എമ്മിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും നൽകുന്നത്. അതുകൊണ്ട് ടെർബോ ലാഗ് ലോവർ ആർ പി എമ്മിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ വർക്കിംഗ് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു വേരിയബിൾ ജിയോമെട്രി ടെർബോ ചാർജിങ്ങിൻ്റെ വർക്കിംഗ് ആരാണെങ്കിൽ നമ്മൾ നോസിലിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ നന്നായിട്ട് ചെയ്യാം. ഈ ടെർബോ ലാഗ് ഒഴിവാക്കാൻ സ്പോർട്സ് കാറുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ടെക്നോളജി എന്ന് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.
ഇനി ടർബോ ചാർജറിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തേത് എഞ്ചിന്റെ പവർ കൂട്ടാൻ സഹായിക്കും. അതായത് വേസ്റ്റായി പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിന്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് അവിടെ ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ ആ ഒരു സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടുകയും ആ ഒരു എഞ്ചിന്റെ പവർ കൂട്ടാൻ ഈ ഒരു ടർബോ ചാർജർ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ മാനുഫാക്ചറേഴ്സ് ഒക്കെ എഞ്ചിന്റെ സിലിണ്ടറിന്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 4 സിലിണ്ടർ ഉള്ളത് 3 സിലിണ്ടർ ആക്കി, ഇനി 6 സിലിണ്ടർ ഉള്ളത് 4 സിലിണ്ടർ ആക്കി, അങ്ങനെ സിലിണ്ടറിന്റെ എണ്ണം കുറച്ച് ആ ഒരു കുറഞ്ഞ സിലിണ്ടറിൽ നിന്ന് മാക്സിമം പവറിനെ പുറത്തെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനുകളിൽ ഇപ്പം അധികം ടർബോ ചാർജറുകളാണ് വരുന്നത്. ടെർബോ ചാർജർ ഉപയോഗിക്കുന്നത് കൊണ്ട് എഞ്ചിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രഷറും ടെമ്പറേച്ചറും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ എഞ്ചിന്റെ റിലയബിലിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ പുതിയ 3 സിലിണ്ടർ എഞ്ചിനുകളിലൊക്കെ ടെർബോ ചാർജറുകൾ ഉപയോഗിച്ച് മാക്സിമം പവർ ആ എഞ്ചിനിൽ നിന്ന് എടുക്കാനാണ് മാനുഫാക്ചറർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ നന്നായിട്ട് ഹീറ്റ് ആകും. അപ്പോൾ ഇത്തരം എഞ്ചിനുകളുടെ റിലയബിലിറ്റി എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഏതൊരു മെഷീനും അതിൻ്റെ മാക്സിമം ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകെ അതിൻ്റെ പാർട്സുകൾക്കൊക്കെ ഡാമേജ് വരും, അതാകെ ക്ഷീണിച്ചു പോകും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത ചെയ്യാൻ പോകുന്ന 10 വീഡിയോ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന അധികം പേര് ആവശ്യപ്പെട്ട വീഡിയോ അതിലുണ്ടായിരിക്കും. ഇനി പറയുന്നതൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.